ഹായ് സ്റ്റുഡൻസ്, മാത്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനന്തു. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ICSE ഹിസ്റ്ററിയിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 കോസസ് ആൻഡ് കോൺസിക്വൻസസ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സത്യം പറഞ്ഞാൽ 1857 നടന്ന ഒരു പ്രധാനപ്പെട്ട റിവോൾട്ടിനെ കുറിച്ചാണ്, അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചാണ്. ആ റിവോൾട്ട് മൂലമുണ്ടായ കോൺസിക്വൻസസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ, നിങ്ങൾ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, 1757 ഇവിടെ ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധത്തിലൂടെ ഇന്ത്യയിലെ ഒരു ശക്തമായിട്ടുള്ള ഒരു അടിത്തറ പാവുകയാണ്, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാവുകയാണ് പ്ലാസി യുദ്ധത്തിലൂടെ. അപ്പോൾ 1757 തൊട്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരോട് ഭയങ്കര വൈരാഗ്യവും ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ പല പ്രദേശത്തു നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങളും മറ്റും പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. പക്ഷേ അതെല്ലാം ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ 1857 ഒരു പ്രദേശത്ത്, മീററ്റ് എന്ന് പറഞ്ഞ പ്രദേശത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന ആ ദിവസം മുതൽ എന്താണ് നോർത്ത് ഇന്ത്യ മുഴുവൻ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് കലാപം വ്യാപിക്കുകയാണ്. അങ്ങനെ ഒരു ചെറിയ പ്രദേശത്തു നിന്ന് തുടങ്ങിയ സമരം ഒരു നാഷണൽ അപ്രൈസിംഗ് ആയിട്ട് മാറുകയായിരുന്നു. അതിനകത്ത് ഒരുപാട് നേതാക്കന്മാർ അതിനകത്ത് പങ്കെടുത്തു, ഒരുപാട് പേര് വീരമൃത്യുമരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫസ്റ്റ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് അറിയപ്പെടുന്നത്, നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതിന് വേറൊരു പേരുകളുണ്ട്, അതിനെയാണ് നമ്മൾ സപ്പോയ് മ്യൂട്ടിനി എന്ന് വിളിക്കുന്നത്. സപ്പോയ് എന്ന് പറയുന്നത് എന്താണ്, മലയാളത്തിൽ നമ്മൾ ഷിപ്പായി എന്ന് പറയും. ഷിപ്പായി ലഹള എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. അതായത് ഷിപ്പായി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാരെ വിളിക്കുന്ന പേരാണ്, അതായത് ഇന്ത്യൻ പട്ടാളക്കാരെ വിളിക്കുന്ന പേരാണ് ഷിപ്പായി എന്നുള്ളത്. ഷിപ്പായി ലഹള എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിതിൻ്റെ ഇമ്മീഡിയറ്റായിട്ടുള്ള കാരണം പഠിക്കണം. എന്തുകൊണ്ടാണ് ഈ റിവോൾട്ട് പൊട്ടിപ്പറാൻ, എന്താണ് കോസ്, ആ റിവോൾട്ടിൻ്റെ കോസ് നമ്മൾ പഠിക്കണം. 1857 ബ്രിട്ടീഷുകാർ ഒരു റൈഫിൾ, ഒരു തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ തോക്കിൻ്റെ പേരാണ് ഇൻഫീൽഡ് റൈഫിൾ. ആ ഇൻഫീൽഡ് റൈഫിൾ ഉപയോഗിക്കുന്ന ആ വെടിയുണ്ട, അതായത് കാർട്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രീസ് കാർട്രിഡ്ജ് ആയിരുന്നു. അപ്പോൾ ഗ്രീസ് പുരട്ടിട്ട് വേണം ആ തോക്കിൽ അത് ഉപയോഗിക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രീസ് എന്ന് പറയുന്നത് എന്താണ്, മൃഗങ്ങളുടെ ഫാറ്റായിരുന്നു അന്ന് ഗ്രീസായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ പട്ടാളക്കാർക്കും ഇത് ബാധകമായിരുന്നു. ഈ ഗ്രീസ് പുരട്ടിയ കാർട്രിഡ്ജ് തന്നെ ഇന്ത്യൻ പട്ടാളക്കാർ ഉപയോഗിക്കണമായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിൽ ഒരു റൂമർ പറഞ്ഞ് പരത്തി, അതായത് ഈ ഉപയോഗിക്കുന്ന ഗ്രീസ് എന്ന് പറയുന്നത് പശുവിൻ്റെ ആണെന്നാണ്, കൗവിൻ്റെ ഫാറ്റാണെന്നാണ് അവർ പറഞ്ഞു പരത്തിയത്. അപ്പോൾ എന്താണ്, അപ്പോൾ കൗ ഹിന്ദുക്കൾക്കൊക്കെ ഒരു ഹോളി അനിമലാണ്. അപ്പോൾ അതിൻ്റെ ഫാറ്റ് ഉപയോഗിക്കാനൊന്നും എന്താണ് ഇന്ത്യക്കാർക്കൊന്നും ഇത് കാണില്ല, അതായത് ഇഷ്ടം കാണില്ല. മുസ്ലിം സോൾജേഴ്സിൻ്റെ ഇടയിൽ അത് പിഗിൻ്റെ ഫാറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരു റൂമറും പറഞ്ഞു വരുത്തി. അപ്പോൾ മുസ്ലിങ്ങൾക്ക് പിഗും എന്താണ് നിഷിദ്ധമാണ്. അപ്പോൾ ഈ ഗ്രീസ് കാർട്രിഡ്ജ് റൂള് ബ്രിട്ടീഷുകാർ മാൻഡേറ്ററി ആക്കിയപ്പോൾ ഇന്ത്യക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം, അപ്പോൾ റിവോൾട്ട് തുടങ്ങുന്നതാണ് പറയുന്നത്, അന്ന് ബരാക്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു സൈനിക ക്യാമ്പിലെ ഒരു പട്ടാളക്കാരനായിരുന്നു മംഗൾ പാണ്ഡെ. ഇദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഈ മൃഗക്കൊഴുപ്പ് പുരട്ടിയ കാർട്രിഡ്ജ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 34th ഇൻഫൻട്രിയിലെ ബരാക്പൂറിലെ സെപ്പോയി ആയിരുന്ന മംഗൾ പാണ്ഡെ ആണ് എന്ത് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണക്കാരനായ വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ടുള്ള കലാപം അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കലാപത്തിൻ്റെ കാരണക്കാരനായ മംഗൾ പാണ്ഡെ ബ്രിട്ടീഷുകാർ ഒരിക്കലും വെറുതെ വെച്ചേക്കില്ല. അപ്പോൾ 1857 April 8 മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയാണ് ഉണ്ടായത്. അപ്പോൾ മംഗൾ പാണ്ഡെയുടെ ഈ മരണം ഒരു രക്തസാക്ഷിത്വമായിരുന്നു. അപ്പോൾ ഇത് മറ്റുള്ള സെപ്പോയിസിനും ഒരു പ്രചോദനമായി. അപ്പോൾ ഈ മരണം കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പല കലാപങ്ങളും ഇതിനോടനുബന്ധിച്ച് പൊട്ടിപ്പുറപ്പെടാനുണ്ടായത്. അതിന് നേതൃത്വം കൊടുക്കാൻ ഒരുപാട് നേതാക്കന്മാരും എത്തി. അങ്ങനെ കലാപം ആദ്യം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റാണ്. മീററ്റ് കഴിഞ്ഞ് ഡൽഹി, അത് കഴിഞ്ഞ് കാൺപൂർ, അത് കഴിഞ്ഞ് ലക്നൗ, അത് കഴിഞ്ഞ് ഝാൻസി, അത് ഉത്തർപ്രദേശിലാണ്. അവിടെയും കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായത്. അങ്ങനെ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്താൻ ശ്രമിച്ചു.
പലയിടങ്ങളിലും ബ്രിട്ടീഷുകാർ കലാപങ്ങൾ അടിച്ചമർത്തി. അപ്പോൾ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ഈ ഗ്രീസ് കാർട്രിഡ്ജിൻ്റെ സംഭവം തന്നെ ആയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനു മുമ്പുള്ള, അതായത് ഇമ്മീഡിയറ്റ് കോസ് നമ്മൾ കണ്ടു, ഈ റിവോൾട്ട് പൊട്ടിപ്പുറം കാരണമായിട്ടുള്ള ഇമ്മീഡിയറ്റ് കോസ് നമ്മൾ കണ്ടു. പക്ഷേ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ മേൽ ഇത്രയും വൈരാഗ്യം വരണമെങ്കിൽ ഒരുപാട് അതർ റീസൺസ്, അതർ കാരണങ്ങൾ കാണും. അതെന്തൊക്കെയാണെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ ഒരുപാട് പരിഷ്കാരങ്ങൾ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരോട് ഒരുപാട് വൈരാഗ്യം ഉണ്ടാക്കി. അതെന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് മിലിറ്ററി കോസസ് ഉണ്ട്, റിലീജിയസ് കോസസ് ഉണ്ട്, എക്കണോമിക് കോസസ് ഉണ്ട്, സോഷ്യൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോസസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം മിലിറ്ററി കോസസ്. മിലിറ്ററി കോസസിനകത്ത് ആദ്യം പഠിക്കേണ്ട പോയിൻ്റ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് ആണ്. എന്താണ് ഈ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ, 1856 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു ആക്ട് ആണ് ഈ ആക്ട്. അതായത് ഈ ആക്ട് പ്രകാരം ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരെ കടൽ കടന്ന്, അതായത് കടൽ കടന്ന് യുദ്ധം ചെയ്യാൻ വിടുന്ന ഒരു നിയമമായിരുന്നു ഈ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. ഈ ആക്ട് ഇന്ത്യക്കാർക്കിടയിൽ ഒരുപാട് അസ്വാരസ്യങ്ങളുണ്ടാക്കി. അതായത് ഒരിക്കലും ബ്രാഹ്മണന്മാരൊന്നും കടൽ കടന്ന് അങ്ങനെ യുദ്ധം ചെയ്യാനൊന്നും പോകത്തില്ല, അത് അവരുടെ കാസ്റ്റിന് തന്നെ എതിരായിരുന്നു. ഇത് 1857 റിവോൾട്ടിന് ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ കാണുന്നു. അടുത്ത രണ്ടാമത്തെ കാരണമാണ് ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യൻ സോൾജിയേഴ്സ്. അതായത് 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാരെ അപേക്ഷിച്ച് ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരുന്നു. അതായത് ഏകദേശം 40,000 ബ്രിട്ടീഷുകാർക്ക് 200,000 ഇന്ത്യൻ സോൾജിയേഴ്സ് എന്നുള്ള നിരക്കിലായിരുന്നു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇന്ത്യക്കാർക്ക് തന്നെ മനസ്സിന് ഒരു ശക്തി കാണും, നമുക്കിവരെ യുദ്ധം ചെയ്ത് ജയിക്കാം എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ റിവോൾട്ടിന് കാരണമായി തന്നെയാണ് നമ്മൾ കരുതുന്നത്. അടുത്ത കാരണം, അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് അനക്സേഷൻ ഓഫ് ഔധ ആണ്. അതായത് ഔധ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഴയൊരു പ്രൊവിൻസ് ആയിരുന്നു, അത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അനക്സ് ചെയ്തു. അപ്പോൾ അത് അനക്സേഷൻ ഓഫ് ഔധ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഔധിൽ നിന്നുമാണ് ഒരുപാട് പട്ടാളക്കാർ വരുന്നത്, ഇന്ത്യൻ പട്ടാളക്കാർ ഒരുപാട് വരുന്നത് ഈ ഔധിൽ നിന്നാണ്. ഈ പട്ടാളക്കാർക്ക് ഫോറിൻ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ പേ, അതായത് ബാറ്റ ലഭിക്കുമായിരുന്നു, ഒരുപാട് പേ കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഔധ് അനക്സ് ചെയ്ത് വെച്ചോ, ബ്രിട്ടീഷ് ഇന്ത്യയോട് അനക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ എക്സ്ട്രാ പേ അല്ലെങ്കിൽ ബാറ്റ എന്ന് പറയുന്ന ആ സംഗതി സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ തന്നെ നിർത്തലാക്കി. അപ്പോൾ ഇവർക്ക് എന്താണ് ബ്രിട്ടീഷുകാരോട് ദേഷ്യം വരും, ഇവർക്ക് ലഭിക്കേണ്ട വേതനമൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ എന്തുവാണ് കാരണം, അനക്സേഷൻ ഓഫ് ഔധ ആണ് ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത്. നാലാമത്തെ പോയിൻ്റ് അൺജസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഇന്ത്യൻ പട്ടാളക്കാരെ ഒരു വിലയുമില്ലാതെയാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. അതായത് ഇന്ത്യൻ പട്ടാളക്കാരുടെ അതേ റാങ്കിലുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാരന് ഏകദേശം 8 മടങ്ങ് വേതനമാണ്, ശമ്പളമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് ബ്രിട്ടീഷുകാരുടെ വൈരാഗ്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മാറി, അതുകൊണ്ട് റിവോൾട്ടിന് ഇത് കാരണമായെന്ന് പറയപ്പെടുന്നു. അടുത്ത അഞ്ചാമത്തെ പോയിൻ്റാണ് ലോസ് ഓഫ് ബ്രിട്ടീഷ് പ്രസ്റ്റീജ് ഇൻ അഫ്ഗാൻ വാർ. അതായത് അന്ന് അഫ്ഗാൻ വാർ നടന്നപ്പോൾ, അഫ്ഗാനിസ്ഥാനിൽ ഒരു വാർ നടന്നപ്പോൾ ബ്രിട്ടീഷുകാരതിനകത്ത് പരാജയപ്പെട്ടു. അപ്പോൾ ഇന്ത്യക്കാർ വിചാരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നായിരുന്നു. അപ്പോൾ അഫ്ഗാൻ വാറിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, ഓക്കെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാം എന്നുള്ളൊരു ഫീലിംഗ് ഇന്ത്യക്കാർക്ക് ഉടലെടുത്തു. അപ്പോൾ അതും എന്താണ് 1857 റിവോൾട്ട് ഉണ്ടാകാൻ ഒരു കാരണമായി എന്ന് വേണം കരുതാൻ. അടുത്ത മെയിൻ കോസസ് എന്ന് പറയുന്നത് റിലീജിയസ് കോസസ് ആണ്. അപ്പോൾ റിലീജിയസ് കോസസിനകത്ത് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോംസിനെ കുറിച്ചാണ്. അതായത് ബ്രിട്ടീഷുകാർ ഒരുപാട് സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോംസ് ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സതി നിരോധിക്കുക. വില്യം ബെൻഡിക്കിൻ്റെ നേതൃത്വത്തിൽ സതി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. സതി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇൻഫാൻറ്റിസൈഡ്, അതായത് പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ അന്നെ കുന്നുകളയെന്നൊരു രീതി ഉണ്ടായിരുന്നു. പിന്നെ പോളിഗമി ഇസ് എ കസ്റ്റം. പോളിഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ
വൈഫ് ആൻഡ് വൈഫ് ഓർ ഹസ്ബൻഡ് അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെയോ ഭർത്താക്കന്മാരെയോ സ്വീകരിക്കാനുള്ള ആ അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമാണ് പോളിഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളാണ്. പക്ഷേ എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊക്കെ ആചാരങ്ങളാണെന്ന് വിശ്വസിച്ച് പോരുന്നു. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ വന്ന് നിർത്തലാക്കി. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓർഡിനറി പീപ്പിൾസിന് എന്താണ് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്താണ് ബ്രിട്ടീഷുകാരോട് വൈരാഗ്യവും തുടങ്ങി. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിൻ്റ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോംസ്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പോയിൻ്റാണ് ഇൻട്രഡക്ഷൻ ഓഫ് റെയിൽവേസ് ആൻഡ് ടെലിഗ്രാഫ്സ്. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്താണ് റെയിൽവേസും ടെലിഗ്രാഫ്സും കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ, പക്ഷേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആചാരം ആചാരത്തിനാണ് ഇന്ത്യക്കാർ അമിത പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് എന്താണ് റെയിൽവേസിനെയും ടെലിഗ്രാഫ്സിനെയും ഇത് തള്ളിക്കളയാണ് ഉണ്ടായത്. അതായത് ടെലിഗ്രാഫ്സ് സ്ഥാപിക്കാൻ ഒരുപാട് എന്താണ് പോസ്റ്റുകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഒരു റൂമർ പറഞ്ഞു വരുത്തി ഈ ടെലിഗ്രാഫ്സ് പോസ്റ്റുകളൊക്കെ ജനങ്ങളെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ്, ജനങ്ങളെ ഇതിനകത്ത് തൂക്കിക്കൊല്ലും എന്നുള്ള റൂമർ അവർ പറഞ്ഞു വരുത്തി. അപ്പോൾ ടെലിഗ്രാഫിനോട് എല്ലാവർക്കും ഭയമായി. ടെലിഗ്രാഫ് വരുന്ന ടെലിഗ്രാഫ് പോസ്റ്റുകളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ഇനി റെയിൽവേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റെയിൽവേ കമ്പാർട്ട്മെൻറ്റിലെ ബ്രാഹ്മൺസും ബാക്ക്വേർഡ് ക്ലാസ്സും മുസ്ലിംസും എല്ലാം കൂടെ ഒരുമിച്ചിരുന്നാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊന്നും പ്രത്യേക കമ്പാർട്ട്മെൻറ്റുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താണ് അന്ന് ജാതി സമ്പ്രദായം നിലനിൽക്കുന്ന അവസരത്തിൽ എന്താണ് ആരും എന്താണ് താഴ്ന്ന ജാതിക്കാരെ ഒന്നും അടുത്തിരുത്താൻ ആരും ശ്രമിക്കാറില്ല, ഉയർന്ന ജാതിക്കാർ ശ്രമിക്കാറില്ല. അപ്പോൾ അവരുടെ കസ്റ്റംസിനൊക്കെ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് റെയിൽവേസും അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഇതൊക്കെ നമ്മുടെ ആചാരങ്ങളെ ഡേഞ്ചറിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് എന്താണ് മതപണ്ഡിതന്മാരും പുരോഹിതന്മാരൊക്കെ പറഞ്ഞത്. അടുത്ത മൂന്നാമത്തെ പോയിൻ്റാണ് ഗവൺമെൻറ് സപ്പോർട്ട് ടു മിഷണറീസ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്രിസ്ത്യൻ മിഷണറിമാരെ ഗവൺമെൻറ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യം അമിതമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ ജയിലുകളിലും സ്കൂളുകളിലും മറ്റ് പട്ടാളക്കാരുടെ ക്യാമ്പുകളിലൊക്കെ അയക്കാൻ തുടങ്ങി. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്നുള്ളൊരു ആശയം അവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കാനും ഇത് സഹായിച്ചു. അങ്ങനെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളെ അവർ തള്ളി പറയുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്താണ് റിവോൾട്ടിൻ്റെ ഒരു ഹിഡൻ കാരണമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ലോസ് ആണ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ടാക്സ് ഏർപ്പെടുത്താൻ തുടങ്ങി. അമ്പലങ്ങൾക്കും പള്ളികൾക്കുമൊക്കെ ടാക്സ് ഏർപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഹ്യൂജ് ടാക്സ് എമൗണ്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടി വന്നു. ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഹ്യൂജ് ടാക്സ് അവർക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ ഹിന്ദു മതപണ്ഡിതന്മാരെയും മുസ്ലിം പണ്ഡിതന്മാരെയൊക്കെ ചൊടിപ്പിക്കുന്നതിന് കാരണമായി. അടുത്ത പോയിൻ്റാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ മൗലവിമാരെയും ഹിന്ദുക്കളിലെ മതപണ്ഡിതന്മാരെയൊക്കെ ചൊടിപ്പിക്കുന്നതിനും കാരണമായി. അപ്പോൾ ഈ അഞ്ച് പോയിൻ്റാണ് റിലീജിയസ് കോസസിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക് കോസസ് ആണ്. 1857 റിവോൾട്ടിലേക്ക് നയിച്ച എന്താ കുറേ എക്കണോമിക് കോസസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പോയിൻ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ് ഓഫ് ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം ഒരുപാട് ട്രേഡുകൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം, സ്പൈസസ്, ഫുഡ് ഗ്രെയിൻസ്, അതൊക്കെ ലോകോത്തരമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ഇംഗ്ലണ്ടിലേക്കുമൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കയറ്റി വയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് ഡിമാൻഡ് കൂടിക്കൂടി വന്നു. അതായത് ഇംഗ്ലണ്ടിൻ്റെ ടെക്സ്റ്റൈലിനെക്കാട്ടിയും ഇന്ത്യൻ ടെക്സ്റ്റൈലിൻ്റെ ഡിമാൻഡ് കൂടി വന്നു. അപ്പോൾ ഇത് തടയാൻ വേണ്ടി എന്താണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസിന് ഒരുപാട് ടാക്സുകൾ ചുമത്തി. അപ്പോൾ ഹൈ ടാക്സ് ഇന്ത്യയിലെ കർഷകർ പേ ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലെ ഗുഡ്സ് കയറ്റി അയക്കുന്നതിൽ പേ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റിസോഴ്സസിനെയൊക്കെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് കോസസ് ആയിട്ട് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സബോർഡിനേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഈ പോയിൻ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത് ഇംഗ്ലണ്ടിലാണ്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിൽ ഒരുപാട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ
എമർജ് ചെയ്തു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ടെക്സ്റ്റൈൽസ് ഒരുപാട് ഇംഗ്ലണ്ടിൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ടെക്സ്റ്റൈൽ ഉൽപ്പാദിപ്പിക്കാൻ റോ മെറ്റീരിയൽസ് വേണം. ഈ റോ മെറ്റീരിയൽസ് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? ഈ റോ മെറ്റീരിയൽസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്നും മേടിച്ചു. അതായത് ടെക്സ്റ്റൈലിൻ്റെ റോ മെറ്റീരിയൽസ് അറിയാമല്ലോ, കോട്ടണം കോട്ടണൊക്കെയാണ്. അപ്പോൾ ഈ കോട്ടണൊക്കെ മേടിച്ച്, അതായത് കുറഞ്ഞ വിലയ്ക്ക് ഇവിടുന്ന് കോട്ടൺ മേടിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ടെക്സ്റ്റൈൽ ഉണ്ടാക്കി ഹൈ വിലയ്ക്ക്, അതായത് ഉയർന്ന വിലയ്ക്ക് നമുക്ക് തന്നെ വിൽക്കും. അപ്പോൾ എന്താണ് നമ്മുടെ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏജൻസി മാത്രമായിട്ട് ഇന്ത്യ മാറ്റുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ലക്ഷ്യം. അതായത് ഒരു എന്താണ് ഒരു കോളനിയായിട്ട്, റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു കോളനിയായിട്ട് ഇന്ത്യ മാറാൻ തുടങ്ങി. അതാണ് ഈ പോയിന്റ് പറയുന്നത്. അങ്ങനെ ഇംഗ്ലണ്ടുമായിട്ടുണ്ടായ ട്രേഡ് മൂലം ഇന്ത്യൻ എക്കോണമിക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാതെ പോയി. അടുത്ത മൂന്നാമത്തെ പോയിൻ്റാണ് കൊളാപ്സ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഇതും നേരത്തെ പറഞ്ഞാലും തന്നെ ഇവിടുന്ന് റോ മെറ്റീരിയൽസ്, ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈലിനുള്ള റോ മെറ്റീരിയൽസൊക്കെ ഇംഗ്ലണ്ടിലോട്ട് കയറ്റി അയക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക്, ഇവിടുത്തെ കർഷകർക്ക് ഒന്നും പണിയില്ലാതാവും. അപ്പോൾ എന്താണ് തൗസൻഡ്സ് ഓഫ് ക്രാഫ്റ്റ്സ്മാൻ ആൻഡ് ആർട്ടിഷ്യൻസ് വെയർ ത്രോൺ ഔട്ട് ഓഫ് ദ എംപ്ലോയ്മെൻറ്റ്. അതായത് അവർക്കൊന്നും പണിയില്ലാതായി. ഓക്കെ, അപ്പോൾ സിൽക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും കോട്ടൺ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രിയും ഇന്ത്യയിലെ തകർച്ച നേരിടുകയാണ് ഉണ്ടായത്. കാരണം അവർക്ക് പ്രോഫിറ്റ് ഇല്ല. കാരണം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ ടെക്സ്റ്റൈൽ വിൽക്കണമെങ്കിൽ ഹൈ ടാക്സ് പേ ചെയ്തേ പറ്റൂ. അപ്പോൾ ഹൈ ടാക്സ് ആകുമ്പോൾ എന്താണ് നിർമ്മിക്കുന്നവർക്കൊരു പ്രോഫിറ്റ് ഇല്ലാതെ പോയി. അടുത്ത നാലാമത്തെ പോയിൻ്റാണ് ഡ്രെയിനിങ് ഓഫ് ദ എക്കോണമി ഓഫ് ഇന്ത്യ. ഇതും ഈ പോയിൻറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റിൻ്റെ അത് തന്നെയാണ്. അതായത് എന്താണ് ബ്രിട്ടീഷുകാർ ഒരുപാട് ഇന്ത്യൻ എക്കോണമിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ തന്നെ ഹ്യൂജ് ടാക്സ് ഇവിടെ ഇമ്പോസ് ചെയ്തു. മാത്രമല്ല ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് ഉള്ള സാലറി ആയിട്ട് ഹ്യൂജ് എമൗണ്ട് ആണ് എന്താണ് പേ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള റിസോഴ്സ് എല്ലാം എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ തുടങ്ങി. അപ്പോൾ ഇതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ജോൺ സൾവിൻ പ്രസിഡൻറ്റ് ഓഫ് ദ ബോർഡ് ഓഫ് റവന്യൂ പറഞ്ഞതാണിത്, അവർ സിസ്റ്റം ആക്ട്സ് വെരി മച്ച് ലൈക്ക് എ സ്പോഞ്ച് ഡ്രോയിങ് അപ്പ് ആൾ ഗുഡ് തിങ്സ് ഫ്രം ദ ബാങ്ക്സ് ഓഫ് ദ ഗാഞ്ചസ് ആൻഡ് സ്ക്യൂസിങ് ദം ഡൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ തിങ്സ്. അതായത് ബ്രിട്ടീഷ് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നതൊരു സ്പോഞ്ച് പോലെയാണ്. ഈ സ്പോഞ്ച് നമ്മുടെ ഇന്ത്യൻ നദിയായിട്ടുള്ള ഗംഗയിലെ എല്ലാ നല്ല കാര്യങ്ങളും എടുത്തിട്ട് ആ സ്പോഞ്ച് എന്ത് ചെയ്യുന്നു, ലണ്ടനിലെ നദിയായിട്ടുള്ള തേംസിൽ കൊണ്ട് ഒഴുക്കുന്നു. അതായത് എന്താണ് പറയുന്നത്, ഇന്ത്യയിലെ റിസോഴ്സ് എല്ലാം ഇങ്ങോട്ട് പോകുന്നു, ഇംഗ്ലണ്ടിലോട്ട് പോകുന്നു. ഓക്കെ, അടുത്ത പോയിൻ്റാണ് അൺഎംപ്ലോയ്മെൻറ്റ് എമോങ് പീപ്പിൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഔധ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് അനക്സ് ചെയ്തു, ബ്രിട്ടീഷ് സ്റ്റേറ്റിനോട് അനക്സ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അനക്സേഷനൊക്കെ വരുമ്പോൾ അവിടുത്തെ ആ സ്റ്റേറ്റിൻ്റെ പട്ടാളക്കാർക്ക് ജോലി നഷ്ടമാകും. പട്ടാളക്കാർക്ക് മാത്രമല്ല, ആ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ജോലിയൊക്കെ നഷ്ടമാകും. അപ്പോൾ എന്താണ് ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റ്. അവധ് മാത്രമല്ല ബ്രിട്ടീഷുകാരെ അനക്സ് ചെയ്തത്, ഒരുപാട് പ്രിൻസിപ്പൽ സ്റ്റേറ്റുകൾ ബ്രിട്ടീഷുകാർ അവരോട് അനക്സ് ചെയ്തു. അപ്പോൾ ഒരുപാട് പട്ടാളക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇതാണ് ഈ അഞ്ചാമത്തെ പോയിൻ്റ് പറയുന്നത്. അടുത്ത പോയിൻ്റ് എന്താണ്, അൺഎംപ്ലോയ്മെൻറ്റ് പോവർട്ടി ആൻഡ് ഫാമിങ്. ഫാമിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ന് പറഞ്ഞാൽ ക്ഷാമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോവർട്ടി എന്ന് പറഞ്ഞാൽ അതാണ് ദാരിദ്ര്യം. അപ്പോൾ ഈ പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് അൺഎംപ്ലോയ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് അത് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് നാട്ടിൽ അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചു. അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കുമ്പോൾ എന്താണ്, കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ എന്താണ് ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയും വരും. അങ്ങനെ എന്താണ് കടുത്ത ക്ഷാമമൊക്കെ ഓരോടത്തും നേരിട്ടു. ആ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഓരോ പദ്ധതികളൊക്കെ നടപ്പാക്കി. പക്ഷേ അവരറിയുന്നില്ല, അവർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഫാമിങ് വരാൻ കാരണം എന്നവർ അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എക്കണോമിക് കോസസിനകത്ത് വരുന്നത്. അടുത്ത വരുന്നത് പൊളിറ്റിക്കൽ കോസസ്സാണ്. പൊളിറ്റിക്കൽ കോസസിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്സുകളൊക്കെ വരുന്നത് പൊളിറ്റിക്കൽ കോസസിനകത്താണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ബാക്കിയൊക്കെ അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഓരോ പോയിൻറ്സും അതിൻ്റെ ഹെഡിങ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതിനകത്തുള്ള മെയിൻ പോയിൻറ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിൻസുകളൊക്കെ ബുക്കിനകത്ത് എഴുതുക, അത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.
ഇനി ബാക്കി വരുന്ന സെക്ഷൻ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.